അമ്മയായിട്ട് അഭിനയിച്ച ലളിത ചേച്ചിയെ കുറിച്ചും ജയകുമാറിന് ഒരുപാട് പറയാനുണ്ടാവും. അത് ആദ്യമേ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സാർ. ഞാനൊക്കെ ഈ സീരിയൽ രംഗത്തൊന്നും അറിയപ്പെടാത്ത ഒരു അഥവാ അത്യാവശ്യം കുറച്ച് സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് 2012 എനിക്ക് തട്ടിമുട്ടി സീരിയലിലേക്ക് അഭിനയിക്കാൻ അവസരം പറ്റുന്നത്. അപ്പം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലളിത ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ ഒരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 2012 ജൂലൈ മാസത്തിൽ ഷൂട്ട് തുടങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ വന്നപ്പോൾ എനിക്ക് അവരോട് ഇടപെടാൻ തന്നെ ഒരു പേടി. അത്രയും വലിയ ആർട്ടിസ്റ്റ്, ദേശീയ അവാർഡ് നേടിയ, സംസ്ഥാന അവാർഡ് നേടിയത്, അത്രത്തോളം നമ്മൾ കണ്ടാരാധിച്ചിരുന്ന ഒരു നടിയോടൊപ്പം അഭിനയിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം അത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷേ അത് ചേച്ചി അത് കവർ ചെയ്തു. അത്തരം കാര്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഇടപെട്ടു. അതിനകത്ത് കാര്യമൊന്നുമില്ല. ഒന്നാമത് അവരെൻ്റെ നാട്ടുകാരിയും കൂടെ കായംകുളമാണ്, ഞാൻ കരുനാപ്പിള്ളാണ്. അപ്പം ഞങ്ങളുടെ ലാംഗ്വേജ് തന്നെ ഏകദേശം ഒന്നാണ്, ഓണാട്ടുകര ഭാഷയാണ്. അപ്പോൾ അവർ അതിനനുസരിച്ച് എനിക്ക് ധൈര്യം തന്നു. രണ്ടാമത്തെ ദിവസം മുതൽ ഞാൻ ഓക്കെ ആയി. അതുപോലെ അവർ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സഹായങ്ങൾ, അവരെപ്പോലെ ഒരു വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാനൊരു അവസരം കിട്ടിയതന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രധാനം. അതുകൊണ്ട് അവരുടെ മരണം എന്നെ വളരെയധികം വേദനിപ്പിക്കും. ഓക്കെ, തീർച്ചയായിട്ടും അവർ മരിച്ചതായിട്ട് ഞാൻ കരുതുന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ലളിത ചേച്ചിയുടെ ഒരു പടം നമുക്കൊന്ന് കാണാം. തട്ടിയും മുട്ടിയും സീരിയലിലെ പടമാണ് അല്ലേ? ലളിത ചേച്ചിയുടെ മടിയിൽ അർജുനൻ. തട്ടിയും മുട്ടിയും സീരിയലിൽ അഭിനയിച്ചവരെല്ലാവരും തന്നെ തീരാ ദുഃഖത്തിലായിരിക്കും എനിക്കറിയാം. യഥാർത്ഥ ജീവിതത്തിലെ പത്നി ഇപ്പോൾ ജയകുമാറിനൊപ്പം ഇവിടെ ഉണ്ട്. ഇനി അർജുനന്റെ ഭാര്യ ഈ വേദിയിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. നമുക്കൊന്ന് കാണാം. മോഹനവല്ലി, പ്ലീസ്. നമസ്കാരം മോഹനവല്ലി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പ്രിയപ്പെട്ട അർജുനൻ ഇവിടെ ഉണ്ട്, എന്ത് പറയുന്നു? എനിക്ക് എന്നും എന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ വിശ്വേട്ടനാ. അത് അർജുനെ കാണുന്നതിന് മുമ്പേ കണ്ടത് ഈ വിശ്വേട്ടനെയാണ് അല്ലേ? ഞാൻ ആ സീരിയൽ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരുന്നത്. സീരിയലില് ആ ഒരു എന്താ പറയാ, വിശ്വേട്ടൻ കുറച്ചുകൂടെ നല്ല മനുഷ്യനാണ് അർജുനെക്കാളും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എന്നെക്കാളും നല്ല മനുഷ്യനാണ് ജയകുമാർ. എന്റെ പൊന്നോ, തകർത്ത്. അത് ഞാൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, എനിക്കറിയാം. അതുകൊണ്ട് പറയാണ്, കഴിവിന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ വാക്ചാതുരിയുടെ കാര്യത്തിലായിരുന്നാലും ജയകുമാർ ആണ് ഒരു പടി മുകളിൽ. ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞതെല്ലാം സത്യമാ? അല്ല, ജഗദീഷ് ചേട്ടൻ ജയൻ ചേട്ടനെ നൃത്യം അങ്ങ് അപമാനിക്കുക. എങ്ങനെ പറയാതിരിക്കും, എസ് പി പിള്ള ചേട്ടന്റെ കൊച്ചുമാളല്ലേ, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ തന്നെ സ്പോട്ട് ഹ്യൂമർ ആണ് എസ് പി പിള്ള സാർ, അറിയാലോ. എസ് പി പിള്ള സാറിന്റെ ആ കഴിവുകളെല്ലാം കിട്ടിയിട്ടുള്ള കലാകാരിയാണ്. തീർച്ചയായിട്ടും രക്തത്തിലുണ്ട്, നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് കിട്ടിയതുണ്ട്, പരമ്പരാഗതമായിട്ട് കിട്ടിയ കാര്യമാണ്. ഇപ്പോ നമ്മള് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു. ഒരു സീനിലേ ഞാൻ വന്നിട്ടുള്ളൂ. ആ ഒരു സീനില് ഒരു എക്സ്പ്രഷൻ ഞാൻ മഞ്ജുവിന്റെ കണ്ടു. ഞാൻ വന്നിട്ട് അവിടെ അതിന്റെ സസ്പെൻസ് പറയുന്നില്ല, ഞാൻ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഒരു ചെറിയ കുറ്റബോധവും ഒരു സങ്കടവും ഒരു നിരാശയും എല്ലാം കൂടെ ഒരു എക്സ്പ്രഷനിൽ മഞ്ജു കാണിച്ചു. ഒരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയും, എന്റെ കൂടെ അഭിനയിക്കുമ്പോൾ മഞ്ജുവിന്റെ കോമഡിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അത് ഒരു സംശയമില്ല. പക്ഷേ മഞ്ജു ഗ്ലിസറിൻ ഇല്ലാതെ കരയുന്നത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരുപാട് മുഹൂർത്തങ്ങളിൽ ഒരു ഗ്ലിസറിനും വേണ്ട, മഞ്ജു കണ്ണു നിറയും. അപ്പോൾ അത് ആ സീൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു തലത്തിലേക്ക് എത്തിക്കും. അത് മഞ്ജു പറഞ്ഞ വളരെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ മഞ്ജു എപ്പോഴും പറയും, ചേട്ടാ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ എപ്പോഴും ഒരുമിച്ച് അഭിനയിക്കുന്നേ എന്ന് എപ്പോഴും ചോദിക്കും. നല്ല നല്ല ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും, എനിക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം ഒരു ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റിന് ഇവിടെ അത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ല. ജയകുമാർ പിന്നെ അല്ല, മഞ്ജു ഒരു ഷോട്ടിൽ നിൽക്കുമ്പോൾ, ഷോട്ടിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കും. അതെ, ക്യാമറ ഒന്നും പിടിക്കാത്ത രൂപത്തില്. അല്ല, മാത്രമല്ല ലളിത ചേച്ചിയുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മഞ്ജു പിള്ള എന്ന കലാകാരിക്ക് മാത്രമേ പറ്റുള്ളൂ.
അത് അഭിനയത്തിന്റെ വേറൊരു എന്താ പറയാ ഒരു തലമാണ് ലളിത ചേച്ചി. ആ ലളിത ചേച്ചിയുടെ കൂടെ അമ്മായും മരുമകളുമായിട്ടുള്ള ആ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രത്തോളം ഒരു ആത്മബന്ധമായിരുന്നു ലളിത ചേച്ചിയായിട്ട്. അതൊന്നും ഒരിക്കലും ഇനി നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു കലാകാരിയാണ്, ഇല്ലേ മഞ്ജു? തീർച്ചയായിട്ടും. ലളിതാമ്മയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ സെറ്റില് അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാരും തട്ടിമുട്ടിമിന്റെ ലൊക്കേഷനിൽ ഒരു ഫാമിലി പോലായി. ശരിക്കും ഇപ്പം ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ മനോരമയുടെ തന്നെ ഒരു പ്രോഗ്രാമിന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു കസേരയുണ്ട് ഫ്രണ്ടില്, ജയൻചേട്ടൻ അറിയാം, ചൂരൽ കസേര. അവിടെ ഇങ്ങനെ ഇരിക്കും പുള്ളിക്കാരി, ശരിക്കും മിസ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനിരിക്കും, ഞാനും അമ്മയും കൂടെ ഒരു മുറിയിലായിരിക്കുന്നത്, അപ്പുറത്തെ സൈഡിൽ അമ്മ എന്നും വന്ന് വഴക്ക് പറയും, കസേര അങ്ങോട്ട് നീക്കിയിട്ടു എന്ന് പറഞ്ഞിട്ട്, കട്ടിൽ അങ്ങോട്ട് നീക്കിയിട്ടു എന്ന് പറഞ്ഞിട്ട്. കട്ടിലിൽ നിന്ന് അങ്ങനെ നീങ്ങി കിടക്കുന്ന കണ്ടപ്പോ ശരിക്കും ഞാൻ അമ്മ വഴക്ക് പറയുന്നത് ശരിക്കും റിയൽ ആയിട്ട് കണ്ടു. അന്ന് ഞാൻ കുറെ കരഞ്ഞു. അപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ പറയായിരുന്നു, പോട്ടേച്ചി സാരമില്ല, അമ്മ ഉണ്ടായിരുന്നപ്പം മിസ് ചെയ്തില്ല, പോയി കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓരോ ഓരോ സെക്കൻഡും ഞാൻ അമ്മ മിസ് ചെയ്യുന്നുണ്ട്. ആരായാലും അത് ലൈഫാണ് മഞ്ജു, അത് ലൈഫാണ്, നമുക്ക് മുന്നോട്ട് കൊണ്ടു പോകേണ്ടി വരും. അതിൽ നമുക്ക് ഇതേപോലുള്ള നഷ്ടങ്ങൾ, തീരാ നഷ്ടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഒരു കാര്യം, ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം. ഇവിടെ അർജുനൻ എഴുതിയ ഒരു കവിത ഇവിടെ അവതരിപ്പിച്ചു, അതില് ഭവാനിക്ക് 10 മാസം. അത് ഏത് ഭവാനിയാണെന്ന് ചോദിച്ചപ്പോ പല രീതിയിലും ഉരുണ്ട് കളിക്കുകയാണ്. മഞ്ജുവിന് അറിയാമോ അത് ഏത് ഭവാനിയാണെന്ന്? ആ ഭവാനി ചേട്ടാ, ആ ഭവാനി തന്നെ പല പേരിൽ ഈ മനുഷ്യൻ പറയും, പല ആൾക്കാരുണ്ട് പുള്ളിക്ക്. ഒരു ഭവാനിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. നാളെ സുലോചന ആണെങ്കിൽ മറ്റന്നാ രമണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഗൾഫിൽ പോയ ആൾക്കാരുടെ ഭാര്യമാരെ തപ്പിയാണ് പുള്ളി ഫ്രണ്ട്സ് കൂടെ പഠിച്ചവരില് ഗൾഫിൽ പോയവരില് ആരൊക്കെയുണ്ട്, ഇതാണ് പുള്ളി അന്വേഷണം നടക്കുന്നത്. ഇവിടെ ഇപ്പൊ ജയകുമാറിന്റെ പത്നി ശ്രീമതി ഉമാദേവി ഉണ്ട്. പാവ ഉമ്മച്ചേച്ചി, അതൊരു എന്താ എന്താ പറയത്തില്ല, എന്താ പറയുന്ന മിണ്ടാ പൂച്ചയാണ്, അതിന്റെ ഒന്നും അറിയില്ല. പാവ പിടിച്ച് ആ ചേച്ചി പറ്റിച്ചോണ്ടിരിക്കുക ചേട്ടാ. ഇത്രയും കാര്യം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഉമാദേവി ഇപ്പൊ നോക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം ജയകുമാറിനെ നോക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കേറി വന്നപ്പോ കദർ മണ്ഡപത്തിൽ പ്രദർശനം വെക്കുന്ന പോലെയൊക്കെയാണ് കേറി വന്നത്. ഇവിടെ ഇപ്പൊ ഉമാദേവി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നിട്ട് ജയകുമാറിന്റെ എക്സ്പ്രഷൻ, ജഗദീഷേട്ടാ കൂടുതൽ സംസാരിക്കില്ല, ജയചേട്ടൻ കരയുന്നു, കണ്ണാടിയൊക്കെ ഊരിട്ട് തുടക്കുന്നു. ഇല്ല, ഉമ്മച്ചേച്ചിയെ സംബന്ധിച്ച് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വൈഫ് തന്നെയാണ് ജയൻചേട്ടന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവൻ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു നല്ല ഒരു വീട്ടമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണ് ഉമ്മച്ചേച്ചി. എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, ഉമ്മച്ചേച്ചിയുടെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ട്. ജയൻചേട്ടനെ ആ ഉമ്മച്ചേച്ചി അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ജയൻചേട്ടനെ ഉമ്മച്ചേച്ചിയുടെ മുമ്പിൽ നിർത്തി ഇത്രയും അപമാനിക്കുന്നത്. ക്ലീൻ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുകയാണ് ഉമാദേവിക്ക് മഞ്ജു, അത് വളരെ മനസ്സിൽ തട്ടി പറയുകയാണ്. മഞ്ജു അധികം വൈകാതെ ഇവിടെ വരണം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. താങ്ക് യു, താങ്ക് യു മഞ്ജു. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്, താങ്ക് യു ചേട്ടാ. ജയകുമാറിന് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്കോ. എന്തിന് ഈ ഷോ? ഇതൊരു 50,000 രൂപ നേടിയിട്ടുണ്ട്, ഇനിയും തുടർന്ന് തുക നേടാൻ. അല്ല, ഞാൻ വിചാരിച്ചേ, ഞാനൊരു കടക്കകത്ത് കയറിയിരുന്ന ഈ വർത്തമാനം പറയുന്നത്, ഞാൻ വിചാരിച്ചേ ഇവര് തമ്മിൽ അടിച്ചു പിരിയാൻ പോണൊരു ഓൾ ദി ബെസ്റ്റ്. ശരി ജയചേട്ടാ, അമ്മച്ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ഉടനെ കാണാം, തട്ടിമുട്ടി ഉടനെ തുടങ്ങുന്നുണ്ട്. ജയചേട്ട ഉടനെ കാണാം. ഓക്കെ, താങ്ക് യു.